കൈരളി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. എം കെ മുനീറിന്റെ അമാന എംബ്രേസ് പദ്ധതിക്കെതിരെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഡിജിപിക്ക് പരാതി നൽകി. പദ്ധതിയിൽ സ്വർണ്ണക്കടത്തുകാരുടെ വിവരങ്ങൾ കൈരളി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. സ്വർണ്ണക്കടത്തിൽ എം കെ മുനീറിന്റെ പങ്കും അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആവശ്യം. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഈ വാർത്ത പുറത്തെത്തിച്ച് ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടൻ കൂടി ചേരുകയാണ്. കുട്ടൻ, ഈ മുനീറിന്റെ എംബ്രേസ് പദ്ധതിയിൽ, അമാന എംബ്രേസ് പദ്ധതിയിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട്. കാരണം അതിലുള്ളവരൊക്കെ മുൻപ് കസ്റ്റംസിൻ്റെ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസിൻ്റെ ഷോക്കോസ് അടക്കം ലഭിച്ചവരാണ്, പ്രതികളാണ്, ജയിൽവാസം അനുഭവിച്ചവരാണ്. കൊഫാപോസ പ്രകാരം ഇതൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇത് പരാതിയായി ഡി ജി പിക്ക് നൽകിയിരിക്കുകയാണ്, അന്വേഷിക്കണമെന്നാവശ്യം. അജിംഷാദ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൈരളി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അമാന എംബ്രസിലെ സ്വർണ്ണക്കടത്തുകാരുടെ ബന്ധം സംബന്ധിച്ച വാർത്തകൾ തെളിവുകൾ സഹിതമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എം കെ മുനീറിന്റെ കൊടുവള്ളി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചും ഉള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ അമാന എംബ്രേസ്. അത് ഈ മണ്ഡലത്തിൽ നിന്നും തൊഴിൽ തേടി ദുബായിലേക്ക് പോകുന്നവർക്ക്, അവിടെ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർക്ക് 2 മാസത്തെ താമസ സൗകര്യം ഏർപ്പാടാക്കുന്ന പദ്ധതി എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ 4 പേർ സ്വർണ്ണക്കടത്ത് ബന്ധമുള്ളവരാണ്. അതിന്റെ ജനറൽ കൺവീനർ ഇക്ബാൽ ഉൾപ്പെടെ ആ വിവരങ്ങൾ തെളിവ് സഹിതം കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമാന എംബ്രേസ് പദ്ധതിയുടെ ദുരൂഹമായ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ അവിടെ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്ത് ദുബായിൽ എത്തുന്നവരെ സ്വർണ്ണക്കടത്തിന്റെ കാരിയർമാരാക്കി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ മറവിൽ അനധികൃത പണമിടപാട് നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കുഴൽപ്പണ ഇടപാട് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എം കെ മുനീറിന്റെ ബന്ധമുണ്ട്, മുനീറിന്റെ ബന്ധങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണം. ഇത്തരത്തിൽ വലിയ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ അനധികൃത പണമിടപാട് കേസൊക്കെ ആയതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകണമെന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ വാർത്തയ്ക്കെതിരായി മുനീർ പറഞ്ഞ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് നമ്മൾ തന്നെ തെളിയിച്ചാണ് തെളിവ് സഹിതം. കാരണം ഇവരാരും ഇപ്പോൾ പ്രതികളല്ല, ഇവർക്കെതിരെ കേസുകളില്ല, ഒരു പോലീസ് സ്റ്റേഷനിലും FIR ഇല്ല എന്നൊക്കെയുള്ള വാദം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ. കാരണം കൊഫാപോസ പ്രകാരമുള്ള ജയിൽവാസം അനുഭവിച്ച ആൾക്കാർ അതിലുണ്ട്. ലൈസ്, അത് അബു ലൈസ്, അതുപോലെ തന്നെ ഒക്കെ എന്ന വ്യക്തി, ഇത് ഇവരൊക്കെ മാത്രമല്ല ഇവർക്കെതിരെ FIR ഉണ്ട്, ഇവർക്കെതിരെ കസ്റ്റംസിൻ്റെ കേസുണ്ട്. ഇതൊക്കെ അടക്കമുള്ള വിവരങ്ങളായിരുന്നു നമ്മൾ പുറത്തുവിട്ടിരുന്നത്. അതിനുള്ള മുനീറിൻ്റെ മറുപടിയൊക്കെ, ഓക്കെ അബ്ദുൽ സലാം, ആ പേര് വിട്ടുപോയി. അപ്പോൾ ഓക്കെ അബ്ദുൽ സലാം അടക്കമുള്ളവരുടെ പങ്ക്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പങ്ക് പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഡിവൈഎഫ്ഐ ആ ഘട്ടത്തിൽ തന്നെ വാർത്തയ്ക്ക് ശേഷം, കൈരളി ന്യൂസിൻ്റെ വാർത്തയ്ക്ക് ശേഷം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്ന കാര്യം, ഈ എംബ്രേസ് പദ്ധതി പ്രകാരം യുവാക്കളെ കൊണ്ടുപോയി ഇവരൊക്കെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചു എന്ന സംശയമുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അജിൻസാറെ, സമഗ്രമായ പരാതിയാണ്. കൈരളി വാർത്ത പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് വി കെ സനോജിന്റെ പരാതി ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ നേരത്തെ അജിൻസാദ് പറഞ്ഞതുപോലെ തന്നെ 4 പേർ, ഈ ഗവേണിംഗ് ബോർഡിൽ 11 അംഗങ്ങളാണ്, ചെയർമാൻ എം കെ മുനീറാണ്. അതിൽ അബുലൈസ്, ഈ കൊഫാപോസ പ്രകാരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കരുതൽ തടങ്കിൽ കഴിഞ്ഞിരുന്ന അബുലൈസിന്റെ വിവരങ്ങളാണ് നമ്മൾ ആദ്യം പുറത്തുവിട്ടിരുന്നത്. തൊട്ടു പിന്നാലെ ഓകെ അബ്ദുൽ സലാം, അദ്ദേഹം 2021 പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണത്തട്ടിപ്പ് സ്വർണ്ണക്കടത്ത് കേസിലെ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ആളാണ്. പിന്നീട് റഫീഖ് അമാന, അതായത് ഈ പദ്ധതിയുടെ ജനറൽ കൺവീനറായ ഇക്ബാൽ അമാനയുടെ സഹോദരൻ റഫീഖ്. റഫീഖ് ഈ വിഷയത്തിൽ പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന കോഴിക്കോട് എയർപോർട്ടിൽ, കരിപ്പൂർ എയർപോർട്ടിൽ അവിടെ CSF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ അറസ്റ്റിലായ ഒരു സ്വർണ്ണക്കടത്ത് കേസുണ്ടായിരുന്നു. അതിനകത്ത് കസ്റ്റംസ് സമൻസ് നൽകിയ വ്യക്തിയാണ് റഫീഖ്. പിന്നീട് ഈ ഘട്ടത്തിലൊക്കെ എം കെ മുനീർ ഇവരെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു, പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഈ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുൾപ്പെടെ നിയമസഭയിൽ വാർത്താസമ്മേളനത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരങ്ങൾ കൂടി കൈരളി പുറത്തുവിട്ടത്. ഈ പദ്ധതി, മുനീർ ചെയർമാനായ പദ്ധതിയുടെ ജനറൽ കൺവീനർ ഇക്ബാൽ അമാനക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്ത തെളിവ് സഹിതം നമ്മൾ പുറത്തുവിടുകയായിരുന്നു. ഇക്ബാലും 2021 കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ആളാണ്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും
ഇക്ബാൽ കസ്റ്റംസിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അതുൾപ്പെടെ നമ്മൾ വാർത്തയെ നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷവും മുനീർ ഇവരെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കൊടുവള്ളിയെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക വിഭാഗത്തെ സ്വർണ്ണക്കടത്തുകാരായി ചിത്രീകരിക്കുന്ന തരത്തിൽ വളരെ അപകടകരമായ പ്രസ്താവന കൂടി മുനീറിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഡിവൈഎഫ് നൽകിയ പരാതിക്കകത്ത് ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള വിഷയങ്ങൾ സ്വർണ്ണക്കടത്ത് മാത്രമല്ല അനധികൃത പണമിടപാടുണ്ട്, കുഴൽപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, ഇതിലൊക്കെ എം കെ മുനീറിന്റെ പങ്കുണ്ടെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്ത യുവാക്കളെ സ്വർണ്ണക്കടത്തിന്റെ കരിയർമാരായി ഉപയോഗിക്കുന്നുവെന്ന വളരെ ഗുരുതരമായ ഒരു പരാതിയും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാവും. നമുക്ക് അറിയാൻ സാധിച്ചത് നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ്. അത് ഡി ജി പിക്ക് ലഭിച്ച മാത്രമല്ല നമ്മുടെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അത് മാത്രമല്ല തെളിവുകൾ സഹിതമാണ്. അതായത് കസ്റ്റംസിന്റെ ഷോക്കോസിന്റെ നോട്ടീസിൻ്റെ പകർപ്പടക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ വാർത്ത നൽകിയത്. മാത്രമല്ല ഇത് നിയമസഭയിലും പ്രതിഫലിച്ചു. ജോയി എം എൽ എ ഈ സംഭവത്തെ സംബന്ധിച്ച് മുനീറിനോട് ആരാഞ്ഞിരുന്നു. പക്ഷേ ഇതിനകത്തൊന്നും ഒരു തെളിവോടുകൂടിയോ വ്യക്തതയോടുകൂടിയോ മുനീർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് അങ്ങനെയാണെങ്കിൽ എം എൽ എ എന്ന നിലയിൽ തന്നെ അറിയിക്കണ്ടേ, അറിയിച്ചിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള വാദങ്ങൾ, വളരെ ദുർബലമായ വാദങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ ഇത് അന്വേഷിക്കണം, കുഴപ്പമുണ്ടെങ്കിൽ എന്നാവശ്യപ്പെട്ട് പോലും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ വാർത്തയ്ക്ക് ശേഷം. പി വി കുട്ടൻ, അതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരാതിയായി കൂടി പ്രതിഫലിക്കുന്നത്. അതെ, അജിംഷാ, ഇതിനകത്ത് സ്വാഭാവികമായും ഇത്തരമൊരു വിഷയം ഉയർന്നു വരുമ്പോൾ, തന്റെ പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട തെളിവ് സഹിതമുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അത് പരിശോധിക്കാം എന്നുള്ളൊരു പ്രസ്താവനയെങ്കിലും എം കെ മുനീറിന്റെ ഭാഗത്തുനിന്നും പൊതുവിൽ കേരളം പ്രതികരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പൂർണ്ണമായി ഈ സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള തന്റെ പദ്ധതിയിലെ ഗവേണിംഗ് ബോഡി അംഗങ്ങളെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് ഒരു പടി കടന്ന് ഇവർക്കെതിരെ എവിടെയും കേസില്ല എന്നും അബുലേഷിനെ നേരത്തെ തന്നെ കുറ്റവിമുക്തനാക്കിയെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, അമ്പരപ്പിക്കുന്ന പ്രസ്താവനകളാണ് എം കെ മുനീർ നടത്തിയത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഇതിന്റെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, നാളെ കൊടുവള്ളിയിൽ എം കെ മുനീറിന്റെ മണ്ഡലത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് ഈ വിഷയത്തിനകത്തൊക്കെ എം എൽ എക്കുള്ള പങ്ക്, എം കെ മുനീറിനുള്ള പങ്ക് അന്വേഷിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത് വളരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നാളെ വൈകിട്ട് കൊടുവള്ളിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയം നേരത്തെ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരാതിയോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെ എം കെ മുനീറിന്റെ അമാന എംബ്രസ് പദ്ധതിയിലെ സ്വർണ്ണക്കടത്ത് ബന്ധം വലിയ ചർച്ചയായിരിക്കുകയാണ്. അജിംഷാദം, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി കാണേണ്ടത് കുട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം കെ മുനീറിൻ്റെ മറുപടിയാണ്. കാരണം തെളിവ് സഹിതം ഒരു വാർത്ത പുറത്തെത്തുന്നു, അത് വലിയ ചർച്ചയായി രാഷ്ട്രീയ കേരളത്തിൽ മാറുന്ന ഘട്ടത്തിൽ ഇതിനെതിരായുള്ള പ്രതിരോധം പോലും ദുർബലമാകുന്നു എം കെ മുനീറിൻ്റെ എന്നുള്ളതാണ്. എവിടെ തെളിവ്, അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ, ഇങ്ങനെ ഒരു വെല്ലുവിളിയും വിളിക്കാനാകാതെ മുനീർ ദുർബലമാകുന്ന കാഴ്ചകൾ നമ്മൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒക്കെ നിരവധി തവണ കാണുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ പരാതി കൂടി എത്തുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ ഈ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കാം. കുട്ടൻ, അജിൻ സർ, ഇതിനകത്ത് വളരെ ദുർബലമായിരുന്നു എം കെ മുനീറിന്റെ വാദങ്ങളൊക്കെ. കാരണം അദ്ദേഹത്തിന് ഇത് പൊതുവിൽ ഒന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ആധികാരികമായ രീതി അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്ത് നമ്മൾ വാർത്ത കൊണ്ടുവന്നത് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കസ്റ്റംസിന്റെ ഷോക്കോസ് നോട്ടീസിന്റെ പകർപ്പ് നമ്മൾ പുറത്തുവിടുന്നു, കസ്റ്റംസ് നൽകിയ സമൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ രേഖകളും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വാർത്ത നൽകിയതല്ലാതെ അടിസ്ഥാനരഹിതമായ ഒരു വിവരങ്ങൾ പോലും അതിനകത്ത് നമ്മൾ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല. വളരെ കൃത്യമായ തെളിവുകൾ സഹിതം, വളരെ ആധികാരികമായ രേഖകൾ സഹിതം മാത്രമാണ് നമ്മൾ നമ്മുടേതായി ഒരു വരി പോലും ഒരു വാർത്തയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി എം കെ മുനീറിനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തയായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. അദ്ദേഹം നിയമസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൈരളിയുടെ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആ വാക്യപ്പോൾ പറഞ്ഞേതാണ്ട് മൂന്നോ നാലോ ദിവസമായി. പക്ഷെ ഇതുവരെയും ഒരു നിയമ നടപടിയിലേക്കും എം കെ മുനീർ കടന്നു എന്ന് വിവരം നമുക്കില്ല. പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ കടക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിനകത്ത് ഈ പദ്ധതിക്കകത്തെ 4 പേർ, 11 അംഗ ഗവേണിംഗ് ബോഡിയിലെ 4 പേർ, എം കെ മുനീർ ചെയർമാൻ, ആ ചെയർമാനായ പദ്ധതിയിലെ ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള 4 പേർ ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് നൽകുന്നത് ഇവരാണ്. ഈ 4 പേരും സ്വർണ്ണക്കടത്ത് കേസിൽ വിവിധ ഘട്ടങ്ങളിലായി കസ്റ്റംസിന്റെയും കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ളവരാണ്, കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയവരാണ്, സമൻസ് നൽകിയവരാണ്. ആ വിഷയം
അവിടെ ഒരു വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അതിനെ അവഗണിക്കാനോ തള്ളിക്കളയാനോ ഒരു കാരണവശാലും എം കെ മുനീറിന് സാധിക്കില്ല. മുനീർ അഥവാ നിയമ നടപടി സ്വീകരിച്ചാലും അതിന് വളരെ കൃത്യമായ തെളിവ് സഹിതമുള്ള മറുപടി നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതുവരെയും അത്തരമൊരു ഒരു നിലപാടിലേക്ക് അദ്ദേഹം കടന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ നടപടിയിലേക്ക് കടന്നതിന്റെ വിവരം നമുക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിരോധം, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തീർത്തും ദുർബലം ആയിരുന്നു. അതിൻസാദെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയുണ്ട് പി വി കുട്ടൻ. അതായത് ഈ ഇവിടെ നിന്ന് യുവാക്കളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ജോലിയാകുന്നത് വരെ അവരെ താമസ സൗകര്യം ഒരുക്കുന്നതാണ് ഈ പദ്ധതി എന്നത്. അപ്പോൾ ഈ താമസ സൗകര്യം ഒരുക്കുന്ന യുവാക്കളെ ഇതിനായി ഒരു പക്ഷേ സ്വർണ്ണക്കടത്തുകാരടങ്ങുന്ന സംഘമാണ് മറ്റേ എന്താണ് കാടനെ കോഴിയെ കാടനെ കാവലേൽപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇതൊക്കെ സനോജും അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ, വസീഫ് അടക്കമുള്ളവർ പറയുകയും ചെയ്തു. കാരണം പല വിധത്തിലും കൊടിവള്ളിയിൽ കേന്ദ്രീകരിച്ച് പല വിധത്തിലും ഇത്തരത്തിൽ യുവാക്കളുടെ പരാതികളുണ്ട്. അവരെ കാരിയറാക്കിയോ എന്നുള്ളത് അതൊക്കെ പരിശോധിക്കണമെന്ന്, ഇതൊക്കെ ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അല്ലേ? അതുതന്നെയാണ് എന്റെ പരാതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പദ്ധതി, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയാസ്പദമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. കാരണം ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത്, എം കെ മുനീർ ഉൾപ്പെടെ ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത്, കൊടുവള്ളിയിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാവുന്ന പദ്ധതിയാണ്, വലിയ ലക്ഷങ്ങൾ ചെലവിടുന്ന പദ്ധതിയാണ്. അതിനകത്തേക്കാണ് അങ്ങനെയാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം 100+ പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ എം കെ മുനീർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആൾക്കാരും പറയുന്നുണ്ട്. സ്വാഭാവികമായും ആ പദ്ധതി ഒരുപക്ഷെ നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി രൂപീകരിച്ചതാകാം. നമുക്കതിനെപ്പറ്റി നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാത്ത ഘട്ടത്തോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഗവേണിംഗ് ബോഡിയിൽ ഈ പറയുന്ന 4 വന്നതോടുകൂടി, അവരുടെ സ്വർണ്ണക്കെടുത്ത് ബന്ധങ്ങൾ പുറത്തു വരുന്നതോടുകൂടിയാണ് ഈ പദ്ധതി തന്നെ മൊത്തത്തിൽ സംശയാസ്പദവും ദുരൂഹവുമാവുന്നത്. ആ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ പരാതിയിൽ പറയുന്നത്, അവിടെ ഈ ദുബായിലേക്ക് പോയ ആൾക്കാർ അവിടെ ജോലി കിട്ടാതെ തിരിച്ചു വരുന്നവരുടെ കയ്യിൽ ഈ പറയുന്ന രീതിയിൽ സ്വർണം കൊടുത്തുവിട്ട് അവരുടെ കാരിയർ മറാക്കുന്നതായി സംശയമുണ്ട് എന്ന് ഡിവൈഎഫ്ഐ പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് വളരെ ആധികാരികമായ ഒരു പരാതി ബി ജെ പിക്ക് നൽകുന്നത്. അതിനകത്ത് എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ സംശയങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം, ഇവരെ കാരിയർമാരാക്കിയത് സംശയിക്കുന്നുണ്ട്, അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ സ്വാഭാവികമായും എത്ര പേർ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്ത് ദുബായിലേക്ക് പോയിട്ടുണ്ട്, അതിൽ എത്ര പേർ അവിടെ ജോലിയിൽ കയറിയിട്ടുണ്ട്, എത്ര ആൾക്കാർ മടങ്ങി വന്നവരുടെ പശ്ചാത്തലം എന്താണ്, അവർ ഈ സ്വർണ്ണക്കടത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ വിശദമായി ഈ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ അന്വേഷണം. പി വി കുട്ടനാണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. എന്തായിരുന്നാലും കൈരളി വാർത്ത പുറത്തെത്തിച്ച അമാന എംപ്രേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൻ്റെ നിഴൽ രൂപപ്പെടുന്ന സംശയാസ്പദമായ സാഹചര്യത്തിൽ എം കെ മുനീറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ ഡി ജി പിയെ സമീപിച്ചിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് പി വി കുട്ടൻ നൽകിയത്.